വാർത്തകളിലേക്ക് വിശദമായി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. കേന്ദ്ര ബജറ്റ് നാളെ. നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. സാമ്പത്തിക മേഖലയിലെ പുരോഗതിയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും അടിസ്ഥാന സൗകര്യത്തിലും സർക്കാർ ഊന്നൽ നൽകി. കോവിഡ് പോരാളികൾക്ക് ആദരമർപ്പിച്ച രാഷ്ട്രപതി രാജ്യം കോവിഡിനെതിരെ ധീരമായ പോരാട്ടം കാഴ്ചവെച്ചത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. രാജ്യസഭയിൽ രാജ്യസുരക്ഷയിൽ പിന്നോട്ടില്ലെന്നും കൂടുതൽ സൈനിക ഉപകരണങ്ങൾ ഇന്ത്യ നിർമ്മിക്കുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. മുത്തലാഖ് അടക്കമുള്ള നിയമങ്ങൾ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി. വിവാഹപ്രായം 21 ആക്കിയ തീരുമാനവും സ്ത്രീകൾക്ക് അനുകൂലമെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. കൊറോണ മഹാമാരിനെ പൂരി ദുനിയക്കു പ്രഭാവിത് കിയാ ഭാരത് മേ ഭീ ഹമാരെ ബഹുത് സേ അപ്നോ കോ ഹംസേ ഛീനാ ഹൈ ഇൻ പരിസ്ഥിതിയോ മേ കേന്ദ്ര സേ ലേക്കർ രാജ്യോ തക് ഹമാരി സഭി സർക്കാരോ സ്ഥാനീയ ശാസന ഓർ പ്രശാസന ഹമാരെ ഡോക്ടർസ് നർസസ് ഓർ ഹെൽത്ത് വർക്കർസ് ഹമാരെ വൈജ്ഞാനികോ ഓർ ഉദ്യമിയോ സഭി നേ ഏക് ടീം കേ രൂപ മേ കാം കിയാ ഹൈ. സർക്കാർ ഓർ നാഗരികോ കെ ബീച്ച് യെ പരസ്പര വിശ്വാസ സമന്വയ ഓർ സഹയോഗ ലോക്തന്ത്ര കി താക്കത് കാ അഭൂതപൂർണ ഉദാഹരണ ഹൈ. ഇസ്കേ ലിയെ മേ ദേശ് കെ പ്രത്യേക ഹെൽത്ത് ഓർ ഫ്രണ്ട് ലൈൻ വർക്കർ കാ ഹർ ദേശവാസി കാ അഭിനന്ദൻ കർത്താ ഹൂം. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനിടെ പെഗാസിസ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ വീഴ്ചകൾക്ക് നേരെ നയപ്രഖ്യാപനം കണ്ണടച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം ബജറ്റ് സമ്മേളനം രാജ്യത്തിന് ഏറെ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. खुले मन से की गई चर्चा वैश्विक प्रभाव का एक महत्वपूर्ण अवसर बन सकती कि सभी आदरणीय सांसद सभी राजनीतिक दल खुले मन से उत्तम चर्चा करके देश को प्रगति के रास्ते पर ले जाने में उसमें गति लाने में अवश्य मदद रूप होंगे. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർ കെ, ഇന്നത്തെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനമായും ഊന്നൽ നൽകിയത് ഈ സാമ്പത്തിക മേഖലയിലെ പുരോഗതി, അതോടൊപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലെ മറ്റു വിശദാംശങ്ങൾ. 5 ട്രില്യൺ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം പോകുന്നതിനിടയിലാണ് കോവിഡ് മഹാമാരി വന്നത്. ഈ കോവിഡ് മഹാമാരിയെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർവാഹം എന്നത് രാഷ്ട്രപതി സൂചിപ്പിക്കുകയാണ്. നിലവിലുണ്ടായ തിരിച്ചടികൾ അത് രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കുന്നതല്ല എന്ന് സ്ഥാപിക്കുകയായിരുന്നു നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി ഏറ്റവും പ്രധാനമായും ചെയ്തത്. സർക്കാരിന്റെ ലക്ഷ്യത്തെയും പ്രവർത്തനത്തെയും ഇത് ഒരുവിധത്തിലും സ്വാധീനിച്ചിട്ടില്ല. എല്ലാ മേഖലകളിലും വികസനം ഉറപ്പാക്കാനായുള്ള ശ്രമങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കോവിഡ് മഹാമാരി വെല്ലുവിളി തന്നെയാണ്. കോവിഡിനെ നേരിട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഈ മഹാമാരി കാലത്തെ വെല്ലുവിളികളിൽ നിന്ന് സർക്കാരിന് പുറത്തു പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥയെ കൂടി പരിഗണിച്ചാണ് സർക്കാർ നയപരിപാടികൾ തയ്യാറാക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ രാജ്യത്തിന് ഐശ്വര്യം നൽകുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. വികസന പദ്ധതികളുടെ കാര്യം പരിഗണിക്കുമ്പോൾ രാജ്യത്ത് അത് വളർച്ച ഉറപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യത്തിന് പുരോഗതി ഉറപ്പാക്കുന്ന വിധത്തിൽ വളർച്ചാ നിരക്ക് ഇപ്പോഴത്തെ അവസ്ഥ ആഗോള സാഹചര്യവുമായി വെച്ചു നോക്കുമ്പോൾ വളർച്ചാ നിരക്ക് ഗുണപരമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ രാജ്യത്തിന് കരുത്തുണ്ട്. അതിന് പാകത്തിലുള്ള ഒരു അടിസ്ഥാനം സമ്പദ്ഘടനയ്ക്കുണ്ട് എന്ന് രാഷ്ട്രപതി വിശദീകരിച്ചു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രസക്തി അദ്ദേഹം എടുത്തു പറഞ്ഞു. ഏറ്റവും അവസാനമായി അദ്ദേഹം പാർലമെന്റ് അംഗങ്ങളെ തങ്ങളുടെ കടമകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി ഓർമ്മിപ്പിച്ചാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. വനിതാ ശാക്തീകരണം സർക്കാരിന്റെ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് മുസ്ലിം വനിതകൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പാക്കുന്ന മുത്തലാഖ് അടക്കമുള്ള ബില്ലുകൾ യാഥാർത്ഥ്യമാക്കിയത്. സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളെ കൂടുതൽ ഐക്യം
ഉറപ്പാക്കുന്ന വിധത്തിലുള്ള പരിപാടികൾ ആണ് ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി തന്റെ സർക്കാർ നടപ്പാക്കുന്നത് എന്ന വാദവും രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കയറ്റുമതിയുടെ കാര്യത്തിലും ഒപ്പം സ്വാശ്രയത്വം ഉറപ്പാക്കുന്ന കാര്യത്തിലും ഗുണപരമായിട്ടുള്ള നേട്ടമാണ് ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ ആത്മനിർഭർ ഭാരത് അടക്കമുള്ള പദ്ധതികൾ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുടെ ഭാഗമായ വളർച്ച ഉറപ്പാക്കുന്നതിന് സഹായകമായി എന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഒപ്പം തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഐടി തലസ്ഥാനമായി രാജ്യം മാറുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് അദ്ദേഹം പറഞ്ഞു. ഐ ടി ഇലക്ട്രോണിക്സ് മേഖലയിൽ ലോകത്തെ ഒന്നാം നമ്പറായി ഇന്ത്യ മാറുന്ന സാഹചര്യം അനധിവിദൂരമല്ല എന്നാണ് രാഷ്ട്രപതി സൂചിപ്പിച്ചത്. ടോം ആർക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ പെഗാസിസ് വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കണ്ടിരുന്നു. എന്നാൽ അതിന് മുന്നോടിയായി നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഏത് വിഷയത്തിലും തുറന്ന ചർച്ചയാകാമെന്നാണ്. അതായത് നാളത്തെ ബജറ്റിന് മുന്നോടിയായി ഈ പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധരാകുമോ? കഴിഞ്ഞ സമ്മേളനത്തിൽ തല്ലും തലോടലും എന്നതായിരുന്നു സർക്കാരിന്റെ നയം. ആ നയം തന്നെയായിരിക്കും ഇത്തവണയും എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്ന് വേണം വിലയിരുത്താൻ. കഴിഞ്ഞ സമ്മേളന കാലയളവിലും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാം എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. പക്ഷേ പെഗസസ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചില്ല. വലിയ വിവാദങ്ങളിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. ഇതിന് സമാനമായി തന്നെയാണ് ന്യൂയോർക്ക് ടൈംസിൽ കഴിഞ്ഞ ദിവസം വന്ന വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ ഇന്ന് വിഷയത്തെ എത്തിച്ചത്. ഈ ഘട്ടത്തിലും സഭാ നടപടികൾ സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് സർക്കാർ. ആ സർവകക്ഷി യോഗത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ, ബഡ്ജറ്റ് സമ്മേളനത്തെ സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കും. ലഭ്യമായ സൂചന അനുസരിച്ച് പെഗസസ് വിഷയത്തിൽ ചർച്ചയ്ക്ക് സർക്കാർ ഏതായാലും ഈ സമ്മേളന കാലയളവിൽ തയ്യാറാകില്ല. ബഡ്ജറ്റിന് വേണ്ടി മാത്രം, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പരിഗണിക്കുന്നതിൽ മാത്രം ഈ സമ്മേളന കാലയളവിൽ ഊന്നൽ നൽകണം എന്ന നിർദ്ദേശമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഏതായാലും പെഗസസ് വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം രാഷ്ട്രപതി നയപ്രഖ്യാപനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിനെല്ലാം ശേഷം ഈ നയപ്രഖ്യാപനത്തെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചും ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. നയപ്രഖ്യാപനം യാഥാർത്ഥ്യങ്ങളോട് സഹിഷ്ണുത പാലിക്കുന്നതല്ല എന്നതാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്ന വിമർശനങ്ങളുടെ ഏറ്റവും പൊതുവായുള്ള അർത്ഥം. കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മരണമടഞ്ഞവരുടെ കാര്യത്തിലോ, നാഗാലാൻഡിലെ വെടിവെയ്പ്പിന്റെ വെടിവെയ്പ്പ് മൂലം മരണമടഞ്ഞവരുടെ കാര്യത്തിലോ ഒരു അനുശോചനവും രേഖപ്പെടുത്താനായി ഈ നയപ്രഖ്യാപനം തയ്യാറായിട്ടില്ല. മാത്രമല്ല രണ്ടാം കോവിഡ് വ്യാപന ഘട്ടത്തിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ അപര്യാപ്തത, ഓക്സിജൻ അടക്കമുള്ളവ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ മരണമടഞ്ഞവരുടെ മരണം, അതുമായി ബന്ധപ്പെട്ട ഖേദം പ്രകടിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇന്ത്യ പാകിസ്ഥാനോടും ചൈനയോടും ഉള്ള അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അതിന്റെ പുരോഗതി സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ രാജ്യം ഇതിനെ എങ്ങനെ നേരിടും എന്നതിനെ സംബന്ധിച്ചോ ഒരു വരി പോലും പറയാൻ തയ്യാറാകാത്തതും നിരാശാജനകമാണെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇക്കാര്യമാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. പെഗസസ് വിഷയം ഉയർത്തി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉയരുന്നതിനിടെയായിരുന്നു ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. നാളെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുക. പ്രത്യേകിച്ചും ഈ രാജ്യം എമ്പാടും, ലോകത്ത് എമ്പാടും ഈ കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇതിനെ മറികടക്കാൻ എന്തൊക്കെ പദ്ധതികളാകും കേന്ദ്രം ആവിഷ്കരിക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ അറിയാൻ കഴിയും. അതോടൊപ്പം സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിലെ മേശപ്പുറത്ത് വെച്ചു. വരുന്ന സാമ്പത്തിക വർഷം 8 മുതൽ 8.5% വരെയും വളർച്ചയാണ് പ്രവചിക്കുന്നത്. നടപ്പ് വർഷം 9.2% വളർച്ച നേടുമെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബൽറാം, സാമ്പത്തിക രാജ്യം നടപ്പ് സാമ്പത്തിക വർഷം ഒരു സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ. ടോം, ഈ വരുന്ന കേന്ദ്ര ബജറ്റിനുള്ള പദ്ധതി രേഖ വ്യക്തമാക്കുന്നതാണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയുടെ മേശപ്പുറത്ത് വച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് വരുന്ന സാമ്പത്തിക വർഷം 2022-23 സാമ്പത്തിക വർഷം രാജ്യം 9.2% വളർച്ച നേടുമെന്നാണ് ഈ സാമ്പത്തിക സർവേ കണക്കാക്കുന്നത്. നിലവിലെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഉള്ള നടപ്പ് സാമ്പത്തിക വർഷത്തിലെ വളർച്ച എന്നത്
9.2% വരുന്ന സാമ്പത്തിക വർഷം 8 മുതൽ 8.5% വരെ വളർച്ച കൈവരിക്കും എന്നുമാണ് പ്രവചിക്കുന്നത്. അതേസമയം കാർഷിക മേഖലയിലെ വളർച്ച പ്രതീക്ഷിക്കുന്നത് 3.9% വളർച്ചയാണ്. വ്യവസായ മേഖലയിൽ 11.8% വളർച്ചയും സേവന മേഖലയിൽ 8.2% വളർച്ചയും പ്രതീക്ഷിക്കുന്നു എന്നാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യാപകമായ തരത്തിൽ വാക്സിൻ വിതരണം ചെയ്യാൻ കഴിഞ്ഞതും നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞതും ശക്തമായ കയറ്റുമതി മേഖലയിലുണ്ടായ വളർച്ചയും ഈ സാമ്പത്തിക ലഭ്യത എളുപ്പമാക്കും എന്നും ഇത് സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുമെന്നാണ് സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഈ കോവിഡ് പ്രതിസന്ധിയുടേത് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഈ സാമ്പത്തിക റിപ്പോർട്ടിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും നാളെ ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും സാധാരണയായി ഈ സാമ്പത്തിക ഉപദേഷ്ടാവാണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കുന്നതെങ്കിൽ ഇത്തവണ പ്രിൻസിപ്പൽ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിശദാംശങ്ങൾ നൽകിയത് സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു. വരുന്ന സാമ്പത്തിക വർഷം 8 മുതൽ 8.5% വരെയും വളർച്ച ഉണ്ടാകുമെന്നാണ് പ്രവചിക്കുന്നത്. ഇനി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. 2022 ബജറ്റിൽ സർക്കാർ മുൻതൂക്കം നൽകുന്നത് ഏതൊക്കെ മേഖലയിലെന്നതിൻ്റെ സൂചന രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. വളരെ പെട്ടെന്ന് സർക്കാർ ബജറ്റിൽ ഊന്നൽ നൽകുന്നത് ഏതൊക്കെ മേഖലയിലെന്ന് നോക്കാം. ഓഗ്മെന്റ് റിയാലിറ്റിയുടെ സഹായത്തോടെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നോക്കാം. സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അടുത്ത 25 വർഷത്തെ വികസനമാണെന്നാണ് നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി വ്യക്തമാക്കുന്നത്. രാജ്യസുരക്ഷ പരമപ്രധാനമാണ്. രാജ്യസുരക്ഷയ്ക്ക് ഊന്നൽ നൽകുന്ന വിവിധ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തും. ഒപ്പം സമുദ്ര സുരക്ഷയ്ക്കും ഊന്നൽ നൽകും. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ഇല്ലെന്നും രാഷ്ട്രപതി പറയുന്നു. ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഭീഷണി മുൻനിർത്തി ഏതൊക്കെ തരത്തിലാകും സൈന്യത്തെ ശാക്തീകരിക്കുന്നത് എന്നത് നാളെ അറിയാം. ഒപ്പം സൈനിക ഉപകരണങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുമെന്നും രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിൽ പറയുന്നു. കഴിഞ്ഞ ബജറ്റിലും സമാനമായ പദ്ധതികൾക്ക് തുക മാറ്റിവെച്ചിരുന്നു. ദേശീയപാത വികസനത്തിൽ മുന്നോട്ടെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഹരിത ഇന്ധന ഉപയോഗം വർദ്ധിപ്പിക്കും. പുതിയ റെയിൽപാതകൾ നിർമ്മിക്കും. 11 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യം 5G അതിവേഗം എത്തുന്നു എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഫാർമ മേഖലയിൽ വൻ മാറ്റം കൊണ്ടുവരും. പ്രത്യേകിച്ച് കോവിഡ് വാക്സിൻ നിർമ്മാണത്തിൽ രാജ്യം ഏറെ മുന്നിലായിരിക്കുന്നു. നിരവധി രാജ്യങ്ങളിലേക്ക് വാക്സിൻ കയറ്റി അയക്കുകയും ചെയ്തിരിക്കുന്നു. ഫാർമ മേഖലയ്ക്ക് കരുത്തു പകരുന്ന പദ്ധതികൾ എന്തൊക്കെയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം ഭിന്നശേഷിക്കാർക്ക് പരിഗണന നൽകും. ഒപ്പം സ്ത്രീ ശാക്തീകരണത്തിന് ഈ ബജറ്റിൽ പ്രാമുഖ്യം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് മുസ്ലിം വനിതകളുടെ ക്ഷേമം ഉറപ്പാക്കും. കായിക മേഖലയുടെ ഉയർച്ചയ്ക്ക് പദ്ധതികൾ ഉണ്ടാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളിൽ വ്യക്തത വരിക. എന്തായാലും ഇനി ബജറ്റിനായി കാത്തിരിക്കാം. 2019-ലും 2020-ലും ബജറ്റ് ബ്രീഫ് കേസിന് പകരം ബഹിഗാഥ എന്ന ചുവന്ന തുണിപ്പൊതി ഉപയോഗിച്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ വർഷം ചരിത്രത്തിൽ ആദ്യമായി കടലാസ് രഹിത ബജറ്റും അവതരിപ്പിച്ചു. ഇത്തരത്തിലുള്ള എന്ത് പുതുമയാണ് ഇത്തവണ ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന ആകാംക്ഷയല്ലാണ് രാജ്യം. 2019-ലെ തന്റെ ആദ്യ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് ബ്രീഫ് കേസിന് പകരം ഉപയോഗിച്ചത് ചുവന്ന ഒരു തുണിപ്പൊതിയാണ്. രാജ്യത്തിന്റെ ശ്രദ്ധയാകർഷിച്ച അത് പക്ഷേ വെറുമൊരു തുണിപ്പൊതിയായിരുന്നില്ല. വ്യാപാരികൾ പണ്ടുകാലം മുതൽ ഉപയോഗിച്ചിരുന്ന കണക്കെഴുത്ത് പുസ്തകമാണ്. ഇതിന് ഹിന്ദിയിൽ ബഹിഖാത എന്നാണ് പറയുക. ബഹിഖാത തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം ബ്രീഫ് കേസ് കൊണ്ടുപോകുന്ന കൊളോണിയൽ സമ്പ്രദായം ഉപേക്ഷിക്കാനുള്ള നീക്കമായി കണക്കാക്കപ്പെട്ടു. തൊട്ടടുത്ത വർഷവും നിർമ്മല ബഹിഖാത തന്നെയാണ് ഉപയോഗിച്ചത്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച കഴിഞ്ഞ വർഷം ബഹിഖാത ഒരു ടാബ്ലറ്റിന് വഴിമാറി. ജെ എൻ യുവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ എംഫിൽ ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള നിർമ്മല ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സമയ ധനകാര്യമന്ത്രിയാണ്. തുടർച്ചയായ 4ാം ബജറ്റ് അവതരിപ്പിക്കാനൊരുങ്ങുന്ന നിർമ്മലാ സീതാരാമൻ ഇന്ദിരാഗാന്ധിക്ക് ശേഷം പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ച 2ാമത്തെ വനിത കൂടിയാണ്. ബജറ്റ് അവതരണത്തിലും ബജറ്റിലും ഇത്തവണ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നിർമ്മല ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് ആകാംക്ഷയോടെ കത്തിരിക്കുകയാണ് രാജ്യം. റിസർച്ച് ഡെസ്ക്, 24.
ഐതിഹാസിക കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ കാർഷിക മേഖലയ്ക്കായി ശ്രദ്ധേയ പദ്ധതികൾ ഇത്തവണ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക വായ്പ പരിധി ഉയർത്താനും മേഖലയിലെ സാങ്കേതിക സംയോജനത്തിനുമുള്ള പദ്ധതികൾ കേന്ദ്രത്തിന്റെ പരിഗണനയിലുണ്ട്. കാർഷിക പ്രതിസന്ധി പരിഹരിക്കാനും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനും ബജറ്റിൽ നടപടികൾ ഉണ്ടാകണമെന്ന് കിസാൻ സഭ ഫിനാൻസ് സെക്രട്ടറി പി കൃഷ്ണപ്രസാദ് ആവശ്യപ്പെട്ടു. നിർണായകമായ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പായി അവതരിപ്പിക്കുന്ന ബജറ്റ് കർഷകരോഷത്തെ മറികടക്കാൻ ലഭിക്കുന്ന ഒരു മികച്ച അവസരമായാണ് കേന്ദ്രം കാണുന്നത്. കോവിഡ് മഹാമാരിക്കിടെ വളർച്ച കൈവരിച്ച ഒരേ ഒരു മേഖലയാണ് കൃഷി. 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനം നടപ്പാക്കാൻ ബജറ്റിൽ പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കാർഷിക മൂല്യവർദ്ധന പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് പരിഗണനയിലുള്ളത്. കാർഷിക പ്രതിസന്ധി പരിഹരിക്കാനും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനും പദ്ധതികൾ വേണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. ഏറ്റവും പ്രധാനമായിട്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരിൽ 87% ആളുകളും ഇന്ന് കടക്കണിയിലാണ്. പ്രത്യേകിച്ചും ദരിദ്ര ഇടത്തരം കർഷകർ കടബാധ്യതകളകപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയും അവർ പ്രവാസി തൊഴിലാളികളായി കുടിയേറ്റ തൊഴിലാളികളായി മാറുകയുമാണ്. അതീവ രൂക്ഷമായ പ്രതിസന്ധിയാണ്. ഈ പശ്ചാത്തലത്തിൽ കർഷകരുടെ കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകണം. അതിനുവേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പദ്ധതി പ്രഖ്യാപിക്കാനും പണം അനുവദിക്കാനും ഗവൺമെൻറ് തയ്യാറാകേണ്ടതാണ്. കാർഷിക അടിസ്ഥാന സൗകര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാർഷിക വായ്പാ പരിധി 16.5 ലക്ഷം കോടി രൂപയിൽ നിന്നും 18 ലക്ഷം കോടി രൂപയായി ഉയർത്താൻ സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സമന്വയിപ്പിക്കാനും കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, ഗതാഗതം, വിപണനം, ബ്രാൻഡിംഗ് എന്നിവ പ്രോത്സാഹിപ്പിക്കാനുമുള്ള പദ്ധതികൾ ബജറ്റിൽ ഉണ്ടായേക്കും. ഒറ്റ വിളയെ ആശ്രയിക്കുന്ന കർഷകരുടെ വരുമാന വർധന ലക്ഷ്യം വെച്ചുള്ള പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ കാർഷിക മേഖലയ്ക്ക് സുസ്ഥിര വളർച്ച ഉറപ്പാക്കാൻ ബജറ്റ് എന്ത് കരുതി വച്ചിരിക്കുന്നു എന്നത് നിർണായകമാണ്. 24 ഡൽഹി. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നതാണ് ഇക്കുറി കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാന ആവശ്യം. അനുകൂലിച്ചും എതിർത്തും കേരളം രണ്ടായി പിരിഞ്ഞിരിക്കുകയാണെങ്കിലും പദ്ധതി ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഉതകുന്ന ബജറ്റാണ് കേരളം പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 24 പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷവും കേരളത്തിലെ BJP ഒക്കെ ആവർത്തിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. കേന്ദ്രത്തിന്റെ ഓഹരിയായി 2150 കോടി രൂപയും റെയിൽവേയുടെ കൈവശമുള്ള 975 കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയുമാണ് ആഗ്രഹം. ബജറ്റിലെ വൻകിട പദ്ധതികളിൽ സിൽവർ ലൈനും ഇടം നേടിയാൽ എതിർപ്പുകളില്ലാതാകുമെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകുമെന്നും സംസ്ഥാന സർക്കാർ കണക്ക് കൂട്ടുന്നു. അപ്പോൾ നിക്ഷേപം വർദ്ധിക്കുന്ന വഴി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ്, കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ളൊരു പദ്ധതിയാണ്. ആ പദ്ധതി ഏറ്റവും നന്നായി നടത്താനുള്ള സഹായം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ തവണത്തെയും പോലെ എയിംസും റെയിൽവേ പാത ഇരട്ടിപ്പിക്കലും റെയിൽവേ സോണും ശബരിപാതയും ഒക്കെ ഇക്കുറിയും പ്രതീക്ഷകളുടെ പട്ടികയിലുണ്ട്. കണ്ണൂരിൽ ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിക്കുകയും മലബാർ ക്യാൻസർ സെന്ററിനെ രാഷ്ട്രീയ ആരോഗ്യനിധിയിൽ ഉൾപ്പെടുത്തുകയും വേണമെന്ന കേന്ദ്രമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. റബ്ബറിന് താങ്ങുവിലയും നാണ്യവിളകൾക്ക് പ്രത്യേക സഹായവുമാണ് കാർഷിക മേഖലയിലെ സ്വപ്നങ്ങൾ. കോവിഡ് കാലത്തെ സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ പ്രത്യേക പാക്കേജാണ് മറ്റൊരു പ്രതീക്ഷ. ഈ കോവിഡിന്റെ 3-ാം തരംഗത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കൂടി അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ സംസ്ഥാനങ്ങളെ വലിയ തോതിൽ സഹായിക്കുന്നതിന് കേന്ദ്രത്തിന്റെ പ്രത്യേക പദ്ധതികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ ആരോഗ്യരംഗത്തെ ചെലവുകൾ, ഓഫീസുകളെല്ലാം വളരെ സ്റ്റാൻഡ് സ്റ്റില്ലാണ്, ആളുകൾക്ക് പണിക്ക് പോകാൻ കഴിയുന്നില്ല. GST നഷ്ടപരിഹാരം 5 വർഷത്തേക്ക് നീട്ടണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വായ്പാ പരിധി ഉയർത്തുകയും വൻകിട പദ്ധതികൾക്കായി എടുക്കുന്ന വായ്പകളെ ധന ഉത്തരവാദ നിയമത്തിൽ നിന്ന് ഒഴിവാക്കുകയും വേണം. തിരികെ എത്തുന്ന പ്രവാസികൾക്കായി പ്രത്യേക പാക്കേജും ഇക്കുറി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.
24 വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. വധശ്രമ ഗൂഢാലോചന കേസിൽ നടൻ ദിലീപിന്റെ അടക്കം 6 മൊബൈൽ ഫോണുകൾ ഹൈക്കോടതിക്ക് കൈമാറി. ഇതിൽ പ്രോസിക്യൂഷൻ പട്ടികയിലെ 4 നമ്പർ ഫോണും ഉൾപ്പെടുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മുദ്രവച്ച പെട്ടിയിൽ രജിസ്ട്രാർ ജനറലാണ് ഫോണുകൾ കൈമാറിയത്. ദിലീപിന്റെ അഭിഭാഷകൻ ഫിലിപ്പ് ടി വർഗീസ് ആണ് രജിസ്ട്രാർ ജനറൽ പി കൃഷ്ണകുമാറിന് ഫോണുകൾ കൈമാറിയത്. 10 മണിയോടെ ഹൈക്കോടതിയിൽ എത്തിച്ച 6 ഫോണുകളും 10:45 രജിസ്ട്രാർ ജനറലിന്റെ ഓഫീസിൽ എത്തിച്ചു. ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഫോണുകൾ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷയും ഉച്ചയ്ക്ക് 1:30, അതായത് അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കും. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, അല്പസമയത്തിനകം തന്നെ ഈ രണ്ട്, അതായത് പ്രോസിക്യൂഷന്റെ ആവശ്യം ഉൾപ്പെടെ ഹർജി ഉൾപ്പെടെ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ദിലീപ് നേരത്തെ രാവിലെ ഹൈക്കോടതി നിശ്ചയിച്ച സമയത്ത് തന്നെ 10:45 തന്നെ 6 ഫോണുകളും കൈമാറിയിട്ടുണ്ട്. ഈ ഫോണുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം നേരത്തെ 4 നമ്പർ ഫോൺ കൈമാറാൻ കഴിയില്ലെന്ന് അറിയിച്ചല്ലോ. പക്ഷെ ഏറ്റവും പുതിയതായി വരുന്ന വിവരം 4 നമ്പർ ഫോണും നൽകിയെന്നാണ്. അങ്ങനെയെങ്കിൽ ഏത് ഫോണാണ് ദിലീപ് കൈമാറാത്തത്? നിലവിലിപ്പോൾ ദിലീപ് കൈമാറിയിട്ടുള്ളത് പ്രോസിക്യൂഷൻ നൽകിയ പട്ടികയിലെ 2, 3, 4 ക്രമനമ്പറുകളിലുള്ള ഫോണുകളാണ്. അത് ദിലീപ് അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. പ്രോസിക്യൂഷൻ നൽകിയ പട്ടികയിലെ ആദ്യ ക്രമനമ്പറിൽ പറയുന്ന ഐഫോൺ ഏതെന്ന് വ്യക്തമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ദിലീപ് പറയുന്നത്. നേരത്തെ 4 ക്രമനമ്പറിലുള്ള ഫോൺ ഏതെന്നറിയില്ല എന്ന് പറഞ്ഞിരുന്ന ദിലീപ് ഇപ്പോൾ 1 ക്രമനമ്പറിലുള്ള ഫോണാണ് ഏതെന്നറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിലീപിന്റേതും ഒപ്പം അപ്പുവിന്റെയും സുരാജിന്റേതും അടക്കമുള്ള ഫോണുകളാണ് ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. അതേസമയം താൻ പണ്ട് ഉപയോഗിച്ചിരുന്നതോ അന്വേഷണ സംഘം പിടിച്ചെടുത്തതോ ആയ ഐഫോൺ ആകാം ഈ 1 ക്രമനമ്പറിനുള്ളതെന്ന് ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നു. പണ്ട് ഉപയോഗിച്ചിരുന്ന ഐഫോൺ ആണെങ്കിൽ അത് തന്റെ കയ്യിലില്ല എന്ന് ദിലീപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ഈ ഫോൺ ഉപേക്ഷിച്ചതായി ദിലീപ് കോടതിയെ അറിയിച്ചു. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട 4 ഫോൺ ഏതെന്ന് വ്യക്തമല്ലെന്നായിരുന്നു നേരത്തെ ദിലീപ് അറിയിച്ചിരുന്നത്. എന്നാൽ ഈ IMEI നമ്പറിലുള്ള ഫോൺ ആണ് തന്റെ 2 ഐഫോൺ എന്ന് പറഞ്ഞാണ് ദിലീപ് ഇതിപ്പോൾ കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. അതായത് 2, 3, 4 ക്രമനമ്പറുകളിലുള്ള ഫോൺ ഇന്ന് ദിലീപ് കൈമാറിക്കഴിഞ്ഞു. എന്തായാലും ഇനി ഇതിന്മേൽ കൃത്യമായി കോടതി മുറിക്കുള്ളിൽ ഒരു വാദപ്രതിവാദം നടക്കും. അതായത് ഈ 4 നമ്പർ ഫോണിന്റെ IMEI നമ്പറും CDR ഡീറ്റെയിലും ഇന്ന് പോലീസ് എന്തായാലും കോടതിയിൽ കയറ്റുമെന്ന് ദിലീപിന് ഉറപ്പായിരുന്നു. ആ ഘട്ടത്തിലാണ് 1 സീരിയൽ നമ്പറിലുള്ള ഐഫോൺ മാറ്റിയിട്ട് ഈ 4 സീരിയൽ നമ്പറിൽ അവർ പറഞ്ഞിരുന്ന IMEI നമ്പറിലുള്ള ഫോൺ ഇപ്പോൾ ദിലീപ് കൊണ്ടുവച്ചിരിക്കുന്നത്. എസ്, ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഫോണുകൾ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷയും അല്പസമയത്തിനകം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കും. എസ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. ദിലീപിന്റെ സുഹൃത്ത് സലീഷിന്റെ മരണം പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സഹോദരന്റെ പരാതി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ സഹോദരൻ പറയുന്നു. വിശദാംശങ്ങളുമായി ശ്യാം ആർ ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്നും. ശ്യാം, നടിയാക്രമണ കേസ്, അതിന് പിന്നാലെ ഗൂഢാലോചന കേസ്, ഇപ്പോൾ പുതിയതായി ദിലീപിനൊരു മറ്റൊരു കുരുക്ക് കൂടി, എന്താണ് ഇപ്പോൾ ഈ ഒരു പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്താനുള്ള കാരണം? ടോം, ഇന്ന് രാവിലെ 10:00 അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് സലീഷിന്റെ സഹോദരൻ എന്ന പേരിൽ ചാലക്കുടി മറ്റത്ത് കോടാലി എന്ന സ്ഥലത്തെ ശിവവിലാസത്തിൽ ശിവദാസൻ എന്ന ആൾ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ മരണത്തിൽ സംശയമുണ്ട്, അത് ദിലീപിനെ കണ്ട ശേഷം മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സലീഷ് മരിച്ചത് ഓഗസ്റ്റ് 30, 2020 അദ്ദേഹം മരണപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ പോലീസ് അതിലൊരു എൻക്വയറി നടത്തിയിരുന്നു, അതൊരു അപകട മരണമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ പരാതി വന്ന സാഹചര്യത്തിൽ കൊച്ചി റൂറൽ SP നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ ഒരു പോലീസിനോട്, ഈ അങ്കമാലി SHO ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ പരാതി എത്രയും വേഗം തന്നെ ക്രൈംബ്രാഞ്ചിന് ഫോർവേഡ് ചെയ്യാൻ. ഈ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ച് ആണ്, ക്രൈംബ്രാഞ്ചിന് ഫോർവേഡ് ചെയ്യാനാണ് കൊച്ചി റൂറൽ SP ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ സംശയിക്കുന്ന പ്രകാരമാണെങ്കിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ ഈ ഒരു വാദം ഉന്നയിക്കുമ്പോൾ ഈ ഒരു പരാതി കൂടി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊരു വാദം പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉന്നയിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഏതായാലും ദിലീപ് ആണ് ഇദ്ദേഹത്തിന്റെ ദിലീപിന്റെ ഫോണുകളെല്ലാം തന്നെ സർവീസ് നടത്തിയിരുന്ന സലീഷാണെന്ന് ഈ സഹോദരൻ പരാതിയിൽ പറയുന്നുണ്ട്. സലീഷിന് കൊച്ചിയിൽ ഒരു മൊബൈൽ കടയാണ് ഉണ്ടായിരുന്നത്. വ്യക്തമാണ്. ശ്യാം ആർ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ദിലീപിന്റെ സുഹൃത്ത് സലീഷിന്റെ മരണം പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സഹോദരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നടി ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷി വിപിൻ ലാൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ഹർജി ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4 February വീണ്ടും പരിഗണിക്കും. അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. മൊഴി മാറ്റാൻ KB ഗണേഷ് കുമാർ MLA മുൻ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പുരോഗതി ഇല്ലെന്ന് ആരോപിച്ചായിരുന്നു വിപിൻ ലാൽ കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ MG സർവകലാശാല വൈസ് ചാൻസലർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം
ഒപ്പം തന്നെ നമ്മളൊരു സബ് കമ്മിറ്റിയെ വെച്ച് അന്വേഷണം നടത്തുന്നത് ചിന്തിക്കുകയില്ല. ഇത്തരം അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഈ ജീവനക്കാർ നടത്തിയ ക്രമക്കേടിന്റെ സമയത്ത് അവിടെ ഇരുന്ന ആളുകളെ അവിടെ ഇരുത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നത് ഇതിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ അവരെ ട്രാൻസ്ഫർ ചെയ്യുക, അവർ നടപടിയല്ല, അവരെ മാറ്റും, മാറ്റി നിർത്തുക, പോസ്റ്റിൽ നിന്ന് മാറ്റാം. അസിസ്റ്റന്റ് രജിസ്ട്രാറും സെക്ഷൻ ഓഫീസറും. സെക്ഷൻ ഓഫീസർ ഇതെല്ലാം നമ്മുടെ സ്റ്റാറ്റ്യൂട്ടും റെഗുലേഷൻ അനുസരിച്ച് വ്യക്തമായ ആ രീതിയിൽ തന്നെയാണ് ഇവരുടെ നിയമനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നോ ഡിവിയേഷൻ. നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് 2010 ഡോക്ടർ രാജൻ ഗുരുക്കൾ വൈസ് ചാൻസലർ ആയിരുന്നപ്പോഴാണ് നിയമനം നടക്കുന്നത്. ക്ലാസ് 4 പത്താം ക്ലാസ് പാസ്സാകാത്തവർക്കേ അതിൽ അപേക്ഷിക്കാൻ പാടുള്ളായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചില സംശയങ്ങൾ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ വൈസ് ചാൻസലർ തന്നെ നേരിട്ട് ഹൈക്കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം തന്നെ എഴുതി കൊടുക്കുകയുണ്ട്. ഹൈക്കോടതി അതിന് ഉത്തരവുണ്ടായത് ഇത് വളരെ വ്യക്തമായി ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. പത്താം ക്ലാസ് പാസ്സാകാത്തവരെ എടുക്കാനുള്ള കാരണം, കാരണം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നമുക്കൊക്കെ അറിയാം. നമ്മുടെ കഴിഞ്ഞ 90 കാലഘട്ടത്തിലുള്ള തലമുറയിൽ ഒരു വീട്ടിൽ 5 കുട്ടികളുണ്ടാവും. ഇളയത്തുങ്ങളെ പഠിപ്പിക്കാനും അവരെ കെട്ടിച്ചയക്കാനും ഒക്കെ വേണ്ടി പഠനം തുടരാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. സാമ്പത്തിക ഞെരുക്കം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തവരുണ്ട്. അവർക്കും ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് അന്ന് വളരെ വ്യക്തമായി സർവകലാശാല വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. ഹൈക്കോടതിയുടെ അതിന്റെ പേരിലുള്ള ഡിസിഷൻ അത് വളരെ വ്യക്തമായി തന്നെ ഹൈക്കോടതി പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ടെസ്റ്റും ഇന്റർവ്യൂവും നടത്തിയാണ് ക്ലാസ് 4 ജീവനക്കാരെ അന്ന് നിയമിച്ചത്. അതെല്ലാ മറ്റ് രീതിയിലുള്ള ക്രമങ്ങളും പൂർത്തീകരിച്ചാണ്, റിസർവേഷൻ ക്രമങ്ങളടക്കം പൂർത്തീകരിച്ചുകൊണ്ടാണ് അത് അവിടെ നടത്തിയിട്ടുള്ളത്. SC ST OBC അടക്കമുള്ള എല്ലാ റിസർവേഷൻ ക്രമങ്ങളും പൂർത്തീകരിച്ചാണ് ആ ടെസ്റ്റും തുടർന്ന് ഇന്റർവ്യൂ നടത്തി ഇവിടെ റാങ്ക് ലിസ്റ്റിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് പിന്നെ ഇവിടെ പരിശോധിക്കാവുന്നതാണ്. തുടർന്ന് പ്രമോഷൻ നൽകുന്ന കാര്യത്തിൽ വളരെ വ്യക്തമായി തന്നെ ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. 4 അതേ ക്ലാസ് 4 ജീവനക്കാരായി ഇരിക്കുമ്പോൾ അവര് ഈ പറഞ്ഞ എലിജിബിലിറ്റി ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രമോഷൻ കൊടുക്കാം. 100 സ്വാഭാവികമായിട്ട് എടുത്താൽ 4% അങ്ങനെയുള്ളവർക്ക് ഫ്രീ ട്രാൻസ്ഫർ പ്രമോഷൻ കൊടുക്കേണ്ടതുണ്ട്. ബൈ ട്രാൻസ്ഫർ പ്രമോഷൻ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ആ എല്ലാ നോംസും പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രമോഷൻ നൽകിയിരിക്കുന്നത്. PSC വിട്ടാലും തന്നെ ചില ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അങ്ങനെ ഒരു അലിഗേഷൻ വെച്ചതായി കണ്ടു. PSC തീരുമാനത്തെ മറികടക്കാൻ അതിന് തൊട്ടു മുമ്പ് ഇങ്ങനെ ചെയ്തു. MG സർവകലാശാലയിലെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസും സിൻഡിക്കേറ്റ് അംഗങ്ങളും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ കൈക്കൂലി കേസിൽ സമഗ്രമായ അന്വേഷണത്തിന് MG സർവകലാശാല 4 സമിതിയെ നിയോഗിച്ചുവെന്നാണ് വൈസ് ചാൻസലർ അറിയിച്ചത്. ലോകായുക്ത ജസ്റ്റിസ് സിറിക് ജോസഫിനെതിരെ വീണ്ടും മുൻമന്ത്രി KT ജലീൽ. തനിക്കെതിരായ കേസിൽ സിറിക് ജോസഫിനുണ്ടായിരുന്നത് അസാധാരണ വേഗമെന്ന് KT ജലീൽ. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ ദുർലഭമായ സാഹചര്യത്തിലായിരുന്നു സിറിക് ജോസഫിന്റെ നിയമനമെന്നും KT ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. അതേസമയം KT ജലീലിന്റെ നിലപാട് തള്ളി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്തെത്തി. പ്രതികരണം വ്യക്തിപരമാണെന്ന് വ്യക്തമാക്കിയ കാനം, ജലീൽ പ്രസ്ഥാനമല്ല വ്യക്തിയാണെന്ന് പറഞ്ഞു. ലോകായുക്തക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വ്യവസ്ഥ നിയമത്തിലുണ്ടെന്നും കാനം പറഞ്ഞു. അങ്ങനെ അതൊരു വ്യക്തിയുടെ അഭിപ്രായമാണ്. ജലീലിന് പ്രസ്ഥാനമുണ്ടല്ലോ, ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതായിരിക്കും. അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമൊന്നും. അങ്ങനെ ആക്ഷേപം ലോകായുക്തക്കെതിരായി വന്നാൽ അതിന് അവരോട് അതിൻ്റെ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പ് ലോകായുക്ത നിയമത്തിലുണ്ട്, അതവർ സ്വീകരിക്കട്ടെ. വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ചേരുന്നു. തനേഷ്, തുടർച്ചയായി ജസ്റ്റിസ് സിറിക് ജോസഫിനെതിരെ KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, പക്ഷേ മുന്നണിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പിന്തുണയില്ല. KT ജലീൽ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത് എന്താണ്?
ടോം, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ ജോസഫിനെതിരായിട്ടുള്ള കെ ടി ജലീലിന്റെ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് അതിൽ തൊടേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് സി പി ഐയും സി പി ഐ എമ്മും എടുത്തിരിക്കുന്നത്. കാരണം ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ തന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കെ ടി ജലീൽ സംസാരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുകയോ അതിൽ അഭിപ്രായ പ്രകടനം നടത്തുകയോ വേണ്ട എന്നുള്ളതാണ്. അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്ന് നമുക്ക് അർത്ഥമാക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും സിറിയക് ജോസഫിനെതിരെ ഇന്നും കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് കെ ടി ജലീൽ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആരംഭിച്ചു വെച്ച ആ ഒരു യുദ്ധം, അത് കഴിഞ്ഞ ദിവസം ഒന്നിലേറെ പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് ഈ ഉച്ചയാകുമ്പോഴത്തേക്കും രണ്ട് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. തന്റെ നിലപാടുകളിൽ കെ ടി ജലീൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല തനിക്കെതിരായ കേസിൽ ധൃതി പിടിച്ചാണ് സിറിയക് ജോസഫ് തീർപ്പ് കൽപ്പിച്ചത് എന്നുള്ള ആരോപണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. ഇന്ന് അതിൽ തന്നെയാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടിയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സുപ്രീംകോടതി ജഡ്ജിയായിരിക്കുമ്പോൾ വെറും 6 തവണ മാത്രം വിധി പ്രസ്താവം നടത്തിയിട്ടുള്ള സിറിയക് ജോസഫ് തനിക്കെതിരെയുള്ള കേസിൽ പ്രകാശവേഗത്തിലാണ് നടപടി സ്വീകരിച്ചത് അല്ലെങ്കിൽ വിധി പ്രസ്താവം നടത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. 2021 മാർച്ച് 25 മാത്രം പ്രാഥമിക അന്വേഷണം നടത്തി ഫയലിൽ സ്വീകരിച്ച കേസാണ് ഏപ്രിൽ 6 മുമ്പ് ഒരു ബോംബ് പൊട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇടതുപക്ഷത്തെ അതോടുകൂടി തോൽപ്പിക്കുക. അന്നത്തെ ദിവസം വോട്ടെടുപ്പ് ദിവസം കൂടിയായിരുന്നു. ആ നിലയിൽ യു ഡി എഫ് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചത്. എന്നാൽ സുപ്രീംകോടതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 വിധി പ്രസ്താവം മാത്രം നടത്തിയിട്ടുള്ള മഹാൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അഭയ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച മഹാനാണ് എന്ന് അരുൺ ജെയ്റ്റ്ലിയെയും സുഷമ സ്വരാജിനെയും കടപ്പാട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത്. 12 ദിവസം കൊണ്ടാണ് കേസ് ഫയലിൽ സ്വീകരിച്ച് വാദം കേട്ട് എതിർസാക്ഷിയെ വിസ്തരിക്കുക പോലും ചെയ്യാതെ വെളിച്ചത്തെക്കാളും വേഗത്തിലാണ് ഇതിൽ വിധി പ്രസ്താവം നടത്തിയത് എന്നും ഇതൊരു ചരിത്രമാണ് എന്നും അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. 2-ാമത്തെ പോസ്റ്റിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നത് വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിമാർ ദുർലഭമായ സാഹചര്യത്തിലായിരുന്നു സിറിയക് ജോസഫിന്റെ നിയമനം എന്നുള്ളതാണ്. പുതിയ ഇന്ന് തുടർച്ചയായ 2 തവണയാണ് മുൻമന്ത്രി കെ ടി ജലീൽ ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, ചേവായൂർ സ്റ്റേഷനിൽ നിന്നും പ്രതി ചാടിപ്പോയ സംഭവത്തിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. ASI സജി, സിവിൽ പോലീസ് ഓഫീസർ ദിലീഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പോലീസുകാർക്ക് ജാഗ്രത കുറവുണ്ടായെന്നാണ് കണ്ടെത്തൽ. സ്പെഷ്യൽ ബ്രാഞ്ച് ACPയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അർജുൻ മട്ടന്നൂർ ചേർന്നു. അർജുൻ, വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഈ ചിൽഡ്രൻസ് ഹോമിലെ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ സംഭവത്തിലാണ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ചേവയർ പോലീസ് സ്റ്റേഷനിലെ ASI സജി, അതുപോലെ തന്നെ CPO ദിലീഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ACP എ ഉമേഷ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ നടപടി എടുത്തിരിക്കുന്നത്. അതിനിടെ ഈ പെൺകുട്ടികളിൽ ഒരാളെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു. CWC ആണ് ഈ തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് ഈ കുട്ടിയുടെ മാതാവ് തന്റെ മകളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരുന്നു. ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി എടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റു പെൺകുട്ടികളുടെ കാര്യത്തിലും ഉടൻ തന്നെ നടപടിയെടുക്കുമെന്ന് CWC ചെയർമാൻ അറിയിച്ചു. യെസ്, വ്യക്തമാണ്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം നായരമ്പലത്ത് ദുരിതമനുഭവിച്ചിരുന്ന വൃദ്ധദമ്പതികൾക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു. 24 വാർത്തയെ തുടർന്ന് ഫാദർ വർഗീസ് താണിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് താണിയത്ത് ഗോപി ഉഷ ദമ്പതികൾക്ക് വീടിന്റെ താക്കോൽ സമ്മാനിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞങ്ങൾ എത്തുമ്പോൾ ഇതായിരുന്നു ഗോപി ഉഷ ദമ്പതികളുടെ താമസ സ്ഥലം. ലൈഫ് മിഷനിൽ വീട് നൽകാമെന്ന ഉറപ്പ് നൽകി പഞ്ചായത്ത് വഴിയാധാരമാക്കിയ വൃദ്ധ ദമ്പതികളുടെ അവസ്ഥ തുടർന്ന് 24 വാർത്തയാക്കി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട റവറൻ ഫാദർ വർഗീസ് താണിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ചതോടെ പിന്നീട് സംഭവിച്ചത് ഇങ്ങനെ. താർപ്പാളിൻ കൂരയുടെ സ്ഥാനത്ത് ഉയർന്നത് മനോഹരമായ കോൺക്രീറ്റ് കെട്ടിടം. 2 മുറികൾ, അടുക്കള, ഹാൾ, സിറ്റൌട്ട് തുടങ്ങി അടച്ചുറപ്പുള്ള ഭംഗിയേറിയ ഭവനം. രാവിലെ 9 മണിക്ക് നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് താണിയത്ത് ഉഷ ഗോപി ദമ്പതികൾക്ക് വീടിൻ്റെ താക്കോൽ സമ്മാനിച്ചു. തുടർന്ന് വിളക്ക് കൊളുത്തി പുതിയ വീട്ടിലേക്ക്.
അപ്പൊ അത് വർഗീസ്ഥാൻ ഇതിന്റെ സ്വപ്നമാണ്. നമുക്കെല്ലാവർക്കും ഒരു നല്ലൊരു വീട് ഉണ്ടാകണം എന്നുള്ളത്. ആ സ്വപ്നം ഞങ്ങളാലാവുന്ന വിധത്തിൽ ഏറ്റവും ധന്യമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ വീട് കണ്ടെന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സഹകരിച്ച താണിയത്ത് ഫർഗി അച്ഛനും 24 ഏതിന് ഓടി വന്നിരുന്ന മാത്യു ചേട്ടനും ഇവിടെ പണിക്കാരായിട്ട് വന്ന എഡിസൺ ചേട്ടനും കൂടെ വന്ന മറ്റുള്ള ആൾക്കാർക്കും നന്ദി പറയണം. കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടും കുടുംബത്തിന്റെ സന്തോഷത്തിൽ ഞങ്ങളും കൂടി. ഒരു നിർധന കുടുംബത്തിന്റെ കൈപിടിക്കാൻ കഴിഞ്ഞതിൽ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ 24 അഭിമാനം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് വൈദ്യുതി ബോർഡിന്റെ ശുപാർശ. 5 കൊണ്ട് 2.5 രൂപയുടെ വർധന വേണമെന്നും ഈ വർഷം യൂണിറ്റിന് 1 രൂപ വർദ്ധിപ്പിക്കണമെന്നുമാണ് ആവശ്യം. നിരക്ക് വർധന സംബന്ധിച്ച അപേക്ഷ ഇന്ന് റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിക്കും. അതേസമയം ചെറിയ നിരക്ക് വർധനവ് ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്നും സർക്കാർ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. കുറച്ച് എന്തെങ്കിലും ചെറിയ വർധന വരാൻ പോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ബോർഡിന്റെ നിലനിൽപ്പും കൂടി നോക്കണ്ടേ, ആളുകളുടെ ജീവനക്കാരുടെ എണ്ണം, അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ്, ഇതൊക്കെ നോക്കണ്ടേ. റെഗുലേറ്ററി കമ്മീഷനോ സർക്കാരോ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുമ്പോൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നവും മനസ്സിലാക്കുന്ന ബോർഡിൻ്റെ നിലനിൽപ്പും കൂടി മനസ്സിലാക്കിയിട്ടുള്ളൊരു തീരുമാനം എടുക്കുള്ളൂ. റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ ഉപഭോക്താക്കൾക്കൊക്കെ തന്നെ തെളിവ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതെല്ലാം കൊടുത്ത് റെഗുലേറ്ററി കമ്മീഷനാണ് അവസാന തീരുമാനമെടുക്കുക. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് അഞ്ചിൽ ഇഞ്ചോടിഞ്ച്. അഞ്ച് സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റാലികളും റോഡ് ഷോകളും അനുവദിക്കുന്ന വിഷയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വീണ്ടും പരിഗണിക്കും. നിലവിലുള്ള നിയന്ത്രണം നീട്ടുന്ന വിഷയമാണ് കമ്മീഷൻ ചർച്ച ചെയ്യുക. വിഷയത്തിൽ കൂടുതൽ ഇളവുകൾ നൽകണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ പ്രചരണം സാധ്യമാകുന്നില്ല എന്ന പ്രാദേശിക പാർട്ടികളുടെ പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കും. അതേസമയം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കമായി. വെർച്വലായാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലികൾ അഭിസംബോധന ചെയ്യുക. സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ മണിപ്പൂരിലെ BJPയിൽ കലാപം. സീറ്റ് കിട്ടാത്ത പല നേതാക്കളും പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയും പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. അതേസമയം BJPയിലേക്ക് ഒഴിഞ്ഞുപോക്കിന്റെ ഗുണം ലഭിച്ചിരിക്കുന്നത് NDAയുടെ തന്നെ സഖ്യകക്ഷിയായ JDUവിനാണ്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിന് മുൻപേ സീറ്റ് മോഹികളിൽ നിന്ന് സഹകരിക്കാമെന്ന ഉറപ്പ് കരാറിലൂടെ നേടിയതാണെങ്കിലും പട്ടിക പുറത്തിറക്കിയ ശേഷം മണിപ്പൂരിലെ BJPയിൽ കലാപമാണ്. സീറ്റു കിട്ടാത്ത നിരവധി പേർ ഇതിനോടകം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു കഴിഞ്ഞു. പലയിടങ്ങളിലും ക്ഷുഭിതരായ പ്രവർത്തകർ നേതാക്കളുടെ കോലം കത്തിക്കുകയും പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. കാലങ്ങളായി പാർട്ടിയിലുള്ളവരെ അവഗണിച്ച് കോൺഗ്രസിൽ നിന്നെത്തിയവർക്ക് സീറ്റ് നൽകിയതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. സംസ്ഥാനത്തുടനീളമുള്ള പാർട്ടി ഓഫീസുകൾക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കലാപം പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ BJP വൈകിയത്. ഇന്നലെയാണ് 60 സ്ഥാനാർത്ഥി പട്ടിക പാർട്ടി പുറത്തുവിട്ടത്. അതേസമയം BJPയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഗുണം ചെയ്യുന്നത് സംസ്ഥാനത്ത് താരതമ്യേന ദുർബലരായ JDUവിനാണ്. BJPയിൽ നിന്ന് രാജിവെച്ച പല നേതാക്കളും JDUവിലാണ് ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും ഏതാനും നേതാക്കൾ കൂടി എത്തിയിട്ടുള്ളതിനാൽ ഇത്തവണ കരുത്തു തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDAയുടെ തന്നെ സഖ്യകക്ഷിയായ JDU. NDAയിലെ മറ്റൊരു സഖ്യകക്ഷിയായ NPPയിലേക്കും BJPയിൽ നിന്ന് ഒഴുക്കുണ്ട്. ഏതാനും കോൺഗ്രസ് നേതാക്കളും NPPയിൽ ചേർന്നു കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. ഇലക്ഷൻ ഡെസ്ക്, 24. ആലുവയിലെ നിയമവിദ്യാർത്ഥിനി മോഫിയ പർവിൻ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് മുഹമ്മദ് സുഹൈലിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. മുഹമ്മദ് സുഹൈലിന്റെ മാതാപിതാക്കൾക്ക് നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തൊടുപുഴ അല്ലസർ ലോ കോളേജിലെ 3 വിദ്യാർത്ഥിയായ മോഫിയ പർവിനെ 2021 നവംബർ 22 വൈകിട്ടാണ് സ്വവസതിയിൽ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും മാനസികവും ശാരീരികവുമായ പീഡനം മൂലമാണ് ജീവനൊടുക്കുന്നതെന്ന് മോഫിയ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. തൃശൂർ കൊടകരയിൽ വൻ കഞ്ചാവ് വേട്ട. 460 കിലോയിലധികം കഞ്ചാവുമായി 3 പിടിയിലായി. കൊടുങ്ങല്ലൂർ സ്വദേശി ലുലു, വടക്കഞ്ചേരി സ്വദേശി ഷാഹിൻ, മലപ്പുറം പൊന്നാനി സ്വദേശി സലീം എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. സുധീഷ ധർമ്മൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ലഹരിവസ്തുക്കൾക്കെതിരെ വ്യാപകമായ പരിശോധനയും ബോധവൽക്കരണവും ഒക്കെ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. മിഷൻ ഡാഡ് ഡ്രൈവ് എഗെയിൻസ്റ്റ്
ഡ്രഗ് എന്ന പേരിലായിരുന്നു ഈ പരിപാടികൾ. ഇതിന്റെ ഭാഗമായി തന്നെ ദേശീയപാതയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പരിശോധന കർശനമാക്കിയിരുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. ഇതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് ഇന്ന് പുലർച്ചെ കൊടകരയിൽ വെച്ച് വൻതോതിൽ കഞ്ചാവ് പിടിച്ചെടുത്തത്. ഏതാണ്ട് 460 കിലോയിലധികം വരുന്ന കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ സ്വദേശി ലുലു, വടക്കാഞ്ചേരി സ്വദേശി ഷാഹിൻ, മലപ്പുറം പൊന്നാനി സ്വദേശി സലീം എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ചാലക്കുട് DYSP സി ആർ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലോറിയിൽ അതിവിദഗ്ധമായി കടത്തുകയായിരുന്ന ഈ കഞ്ചാവ് പിടിച്ചെടുത്തത്. ലോറിയിൽ കടലാസ് കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 5 കോടിയോളം രൂപ ചില്ലറ വിപണിയിൽ ലഭിക്കുന്ന അത്രയും കഞ്ചാവാണ് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പുലർച്ചെ മുതൽ തന്നെ നടത്തിയ വാഹന പരിശോധനയിലാണ് ഈ ലോറി കസ്റ്റഡിയിലെടുക്കുന്നത്. ആന്ധ്രയിൽ നിന്ന് കിലോയ്ക്ക് 5000 രൂപ വാങ്ങുന്ന മേൽത്തരം ഗ്രീൻ കഞ്ചാവ് കേരളത്തിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുമ്പോൾ ഏതാണ്ട് ഗ്രാമിന് 500 മുതൽ മുകളിലേക്കാണ് വില ഈടാക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ആന്ധ്രയിലെ ആനക്കാപ്പള്ളിയിൽ നിന്ന് ചരക്ക് ലോറിയിലാണ് പാക്കറ്റുകളാക്കി കടലാസ് പെട്ടികൾ കൊണ്ട് മൂടി ഈ കഞ്ചാവ് കടത്തിയിരിക്കുന്നത്. ലോക്ക്ഡൗൺ സാഹചര്യം മുതലെടുത്ത് ഉയർന്ന വിൽപ്പനയ്ക്ക് വിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ കഞ്ചാവ് ഈ മൂവർ സംഘം എത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ സി ആർ രാജഗോപാലൻ അന്തരിച്ചു. കോവിഡ് ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. നാട്ടറിവ് പഠനത്തിലും പ്രചാരണത്തിലും ഗോത്ര സംസ്കാര നിരീക്ഷണത്തിനും സംരക്ഷണത്തിനും വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. നാട്ടറിവ് പഠന കേന്ദ്രങ്ങൾ ഡയറക്ടർ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് മലയാളം ഗവേഷണ കേന്ദ്രത്തിൽ റീഡർ, മുടിയേറ്റ് നാടോടി നേരരങ്ങ്, ഗോത്രകലാവടിവുകൾ, കാവേറ്റും നാടൻ കലാപാഠങ്ങൾ, ഫോക്ലോർ സിദ്ധാന്തങ്ങൾ എല്ലാം കത്തിയെരിയുകയാണ് അലയുന്നവർ എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. 2022 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തൃശൂർ അരണാട്ടുകരയിലാണ് താമസം. സംസ്കാരം ഇന്ന് നടക്കും. 24 വാർത്ത പൂർണ്ണമാകുന്നു.